Oh Zion, Oh Zion, Moran Mar Basilios, Martoma, Paulos, Traiveno, Gadirigio, the Bacursios, the Eito, the Martoma, the Alito, Gadiso, the Madrego. Oh ദൈവത്തിൻ്റെ വലു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭയുടെ ഭാഗ്യ തേജസ് പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ പൗലൂസ് ദിതിയൻ ബാവ കാതോലിക്ക സിംഹാസനാരൂഢനായതിൻ്റെ 10th വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയത്തിൽ മലങ്കര സഭയ്ക്ക് നിർണായകമായ സംഭാവനകളും നേതൃത്വവും പരിശുദ്ധ പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചു. ദേവലോകം കാതോലിക്കേറ്റ് അരമന ലോകത്തിലുള്ള എല്ലാ സഭാതലവന്മാരുടെയും അരമന പോലെ ശ്രേഷ്ഠവും ഗംഭീരവും ആക്കി തീർക്കുന്നതിന് ആ പരിശുദ്ധ പിതാവ് നൽകിയ സംഭാവന മറക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ പരുമല ഹോസ്പിറ്റൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഹോസ്പിറ്റലായി ഉയർത്തുന്നതിന് അശ്രാന്തം പരിശ്രമിക്കുകയും അതിൻ്റെ വളർച്ചയിൽ ശ്രദ്ധിക്കുകയും ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മലങ്കര സഭയ്ക്ക് ലഭിച്ച സുപ്രീം കോടതിയുടെ വിധി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അഷ്ടബന്ധം ഉറപ്പിച്ച് എല്ലാ വൈദേശിക ശക്തികളിൽ നിന്നും സഭയെ സ്വതന്ത്രമാക്കിയ ആ ഒരു സുവർണ നിമിഷം ആ ഭാഗ്യം അനുഭവിക്കുവാനും പരിശുദ്ധ പിതാവിന് സാധിച്ചു. ചേപ്പാട്ടുമാർ ദീവൻ നാസിയോസൻ മെത്രാപ്പോലിത്തായുടെ കാലത്ത് മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട രാജകീയ വിളംബരം, അതിനുശേഷം വന്ന പുലിക്കോട്ടിൽ തിരുമേനിയും വട്ടശ്ശേരിൽ തിരുമേനിയും, പിന്നെ വന്നിട്ടുള്ള കാലാകാലങ്ങൾ വന്നിട്ടുള്ള കാതോലിക്കാമാരെല്ലാവരും അവരുടെ ധർമ്മയുദ്ധം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആ ശ്രേഷ്ഠമായ പോരാട്ടത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതിനും അതിന് ശ്രേഷ്ഠമായൊരു വിജയം സമ്പാദിച്ച് മലങ്കര സഭയ്ക്ക് നൽകുന്നതിനും പരിശുദ്ധ പിതാവിൻ്റെ ജീവിതകാലത്ത് സാധിച്ചു എന്നുള്ളത് ഏറ്റവും നന്ദിയോടെ മലങ്കര സഭാ മക്കൾ ശ്രവിക്കുന്നു. ആ സുവർണ ഭാഗ്യത്തിലേക്ക് മലങ്കര സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിന് ഈ 10th വാർഷികത്തിൻ്റെ ഈ സന്ദർഭത്തിലെല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുകയാണ്. ദീർഘായുസോടുകൂടിയിരുന്ന് മലങ്കര സഭയെ ഭരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായ സഭയുടെ ഭിത്തിയെ ബലവത്താക്കുന്നതിനും ശാശ്വതമായ സമാധാനത്തിലേക്ക് മലങ്കര സഭയെ നയിക്കുന്നതിനും പരിശുദ്ധ പിതാവിൻ്റെ കാലത്ത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനവും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെയും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ആ ഭദ്രാസനത്തിനുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, എല്ലാ ദൈവജനവും പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ഈ 10th വാർഷികത്തിൽ ആ ഭദ്രാസനങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിരുന്ന ഈ സഭയെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഉറപ്പിക്കുന്നതിന് പരിശുദ്ധ പിതാവിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി വാഴ്ത്തി അനുഗ്രഹിച്ച് ആരോഗ്യത്തോടെ ഈ സഭയെ ദീർഘനാൾ ഭരിക്കുവാൻ തക്കവണ്ണം എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബലഹീനനായ നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളും തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത. പരിശുദ്ധ സഭയുടെ പരമാധീശൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിതിയൻ കാതോലിക്ക ഭാവാതിരമനസിൻ്റെ കാതോലിക്ക സ്ഥാനാരോഹണത്തിൻ്റെ 10th വാർഷികം സഭ ആഘോഷിക്കുന്ന ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസ സംരക്ഷണങ്ങളിൽ സ്വീകരിച്ച ധീരമായ നിലപാടുകൾ, നിർമ്മലമായ ഭക്തിജീവിതം, നിലപാടുകളിലെ നിശ്ചയദാർഢ്യം, പരിശുദ്ധ സഭയുടെ സമകാലിക സാഹചര്യങ്ങളിൽ
പരിശുദ്ധ പിതാവ് മലങ്കര സഭയെ സംബന്ധിച്ച് കണ്ട നിറമാർന്ന സ്വപ്നങ്ങൾ, ഇവയെല്ലാം പരിശുദ്ധ ബാവാതിരുമനസിൻ്റെ ശ്രദ്ധേയമായ വ്യക്തിപ്രാഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാതോലിക്ക സ്ഥാനാരോഹണത്തിൻ്റെ 10-ാം വാർഷികത്തിൽ പരിശുദ്ധ പിതാവിന് ദൈവം തമ്പുരാൻ ആയുരാരോഗ്യങ്ങൾ നൽകി പരിശുദ്ധ സഭയെ വഴി നടത്തുവാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ എല്ലാ നന്മകളും ഭാഗ്യങ്ങളും തൃപാദങ്ങളിൽ നേരുന്നു. ആയിരത്തി 1969 മുതൽ 1973 വരെയുള്ള കാലയളവിൽ കെ പോൾ എന്ന ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാ തിരുമേനിയും ഒരുമിച്ച് പഠിച്ചത് ഓർക്കുമ്പോൾ ഒരു കുന്നംകുളങ്കാരൻ എന്ന നിലയിൽ ആ തനിമയും നൈർമല്യവും ഭാഷയും അന്നുള്ളതുപോലെ ഇന്നും അദ്ദേഹത്തിൽ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. മാറ്റമില്ലാത്ത ഒരു വ്യക്തിത്വം, ഒരു സഹപാഠി എന്നുള്ള നിലയിൽ സാക്ഷ്യമായി പറയാൻ കഴിയും, ഒരിക്കൽ പോലും അദ്ദേഹം ആഗ്രഹിച്ചതല്ല ഈ സ്ഥാനങ്ങളൊന്നും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉത്തമ പിതാവാണ് അദ്ദേഹം എന്ന് ഉറച്ചു പറയുവാൻ എനിക്ക് കഴിയും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഗുരു കൂടിയാണ് അദ്ദേഹം. എന്നെ സ്കൂട്ടർ ഓടിക്കുവാൻ പഠിപ്പിച്ചത് എറണാകുളം പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന കെ പോളച്ച എന്ന ഈ പരിശുദ്ധ ബാവാതിരുമേനിയാണ്. അതൊക്കെ നല്ല ഓർമ്മകളായി മനസ്സിൽ നിൽക്കുന്നു. ഈ പ്രതിസന്ധി കാലത്തും പരിശുദ്ധ സഭയെ നയിക്കുവാൻ, ശോഭയോടെ വിളങ്ങുവാൻ എല്ലാ ദൈവങ്ങളോടും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.